നിശ്ചയം ശേഖ സ്തുതിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:4 യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഇസ്രായേലിലേറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവകുമാരൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറു കാൽവരി അനുഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കേട്ടത്. ദരിദ്രനായി ജനിച്ചു എന്നൊരൊറ്റ കാരണത്താൽ ക്രിസ്തുവിൻ്റെ ജ്ഞാനവും അറിവും അത്ഭുത പ്രവൃത്തികളും അധികാരവും മഹത്വവുമെല്ലാം ജനം തിരസ്കരിച്ചു, അല്ലെങ്കിൽ ഒരു നിസ്സംഗഭാവത്തോടെ പരിത്യജിച്ചു. സത്യത്തിനു വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ ജനം പരിത്യജിച്ചു എന്ന നമ്മുടെ അവസ്ഥ. ചെയ്തു പോയ തിന്മകളെക്കാൾ ഉപരിയായി ചെയ്യാതെ പോയ നന്മകളെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ വക്താക്കൾ, പ്രതിനിധികൾ അല്ലേ നമ്മൾ? ആവേശത്തോടെ, ഊർജ്ജസ്വലതയോടെ, ആർജവത്തോടെ, ഉൾബലത്തോടെ ചെയ്യേണ്ടിയിരുന്ന പല കർത്തവ്യങ്ങളും പല കർമ്മപദങ്ങളും നമ്മൾ ചെയ്യാതെ പോയിട്ടില്ല. സത്യത്തിന് വേണ്ടി നിലകൊണ്ട പലരെയും നിഷ്പക്ഷതയുടെ മുഖമൂടി അണിഞ്ഞ് നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മളിലെ നിസ്സംഗത, നമ്മളിലെ ആർജവത്വം ഇല്ലായ്മ പലപ്പോഴും നമ്മളിലെ നന്മ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയമായിട്ട് മാറുന്നത്. നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നിസ്സംഗതയുടെ വക്താക്കളായിട്ട് പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മയെ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു, നന്മ ചെയ്യാൻ കഴിയാതെ പോകുന്നു. നമ്മളെക്കുറിച്ച് ഗ്യാവാം നിഷ്പക്ഷത എന്ന കവിതയിൽ സച്ചിദാനന്ദൻ എന്ന കവി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. Thank you.